അതിരുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു, അദ്ദീബു ഔലാദക്കും അലാ സലാസതി ഖിസാൽ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണേ. നബിയുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദീബു ഔലാദക്കും അലാ സലാസതി ഖിസാൽ, മൂന്ന് കാര്യങ്ങൾ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അതെന്താണ്? ഒന്ന്, ഹുബ്ബി നബിയക്കും, തങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? തന്റെ പ്രവാചകനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും തന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണമേ. രണ്ട്, ഹുബ്ബി അഹ്ലി ബൈതിഹി, ആ പ്രവാചകന്റെ അഹ്ലി ബൈത്തുകളെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? അവരെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എങ്ങനെയെന്ന് തന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി. മൂന്നാമത്, തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ജനങ്ങൾ ഇന്ന് അജ്ഞരാണ്, അകന്നു പോയി നിൽക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം നമ്മുടെ യുവാക്കളിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ഭൗതികമായ ദേഹേച്ഛകളും സുഖാഡംബരങ്ങളും ആർഭാടങ്ങളും അനുഭൂതികളും ആഹ്ലാദങ്ങളും, അതാണ് അവന്റെ ജീവിതത്തിന്റെ അഭിലാഷം, അതാണ് അവന്റെ ജീവിതത്തിന്റെ ആനന്ദം, അതാണ് അവന്റെ ജീവിതത്തിന്റെ ആഹ്ലാദം. എല്ലാം ഭൗതികതയുടെ മുന്നിലേക്കാണ്. ഭൗതികതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്ന യുവാക്കളെ, യുവതികളെ, പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, വതിലാവത്തിൽ ഖുർആൻ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നതിനോടൊപ്പം അവിടുത്തെ അഹ്ലു ബൈത്തുകളെ സ്നേഹിക്കുന്നതിനോടൊപ്പം ഹബീബായ തങ്ങൾ ഗാറ ഹിറായിൽ വിശ്രമിച്ച സമയത്ത് അവിടെ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിന്റെ വചസ്സുകളെ, വചനങ്ങളെ തന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണേ, അത് പാരായണം ചെയ്യണേ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ആദരവായ ഹബീബായ ശഫീയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു. ഒരു സഹാബി അല്ലാഹുവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. സഹാബി ചോദിക്കുകയാണ്, നബിയെ, എന്നാണ് അന്ത്യനാൾ, എന്നാണ് ഖിയാമത്ത് നാൾ? ഈ ലോകത്തിന് തിരശീല വീഴുന്നത് എപ്പോഴാണ്? ഈ ലോകത്തിന്റെ അന്ത്യം എപ്പോഴാണ്? എന്നാണ് ഈ ലോകത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കപ്പെടുന്നത്? ഉടനെ നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ചോദിക്കുകയാണ്, അതിനുവേണ്ടി നീ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയത്? തങ്ങൾ ഹബീബായ തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുകയാണ്, ലോകം അസ്തമിക്കാൻ, എന്തായാലും അത് അസ്തമിക്കും, അതെപ്പോഴാണ്, അതെന്നാണ്? അത് അല്ലാഹു അറിയുന്നവനാണ്. പക്ഷേ നീ എന്താണ് ആ ലോക അസ്തമയത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചത്? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ തയ്യാറായി? ഉടനെ ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹി, നബിയേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നബിയേ, അങ്ങയോടുള്ള പ്രേമമാണ്, അങ്ങയോടുള്ള ആദരവാണ്, അങ്ങയോടുള്ള സ്നേഹമാണ്, അങ്ങയോടുള്ള മഹബത്താണ്, അതാണ് ഞാൻ ഒരുക്കി വെച്ചത്, അതാണ് എന്റെ ജീവിതത്തിന്റെ അഭിലാഷം, അതാണ് എന്റെ ജീവിതത്തിന്റെ ആഹ്ലാദം, അതാണ് എന്റെ ജീവിതത്തിന്റെ ആവേശം. അതുകൊണ്ട് പ്രവാചകരെ, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹി, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ ആരെയാണോ സ്നേഹിച്ചത്, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, അവരോടൊപ്പമായിരിക്കും, അവരോടൊപ്പമായിരിക്കും. നീ പ്രവാചകനെ സ്നേഹിച്ചുവെങ്കിൽ, പ്രവാചകനെ തന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നീ ഇഷ്ടപ്പെട്ട പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിലാണെന്ന് ലോകത്തിന്റെ ഗുരുവര്യരും വിപ്ലവത്തിന്റെ നായകനുമായ മുത്തു മുഹമ്മദ് മുസ്തഫ ഇത് കേട്ട മാത്രയിൽ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടപ്പോ ഇതുപോലെ ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അവരോടൊപ്പം നിങ്ങൾ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലേ,
ഞങ്ങളങ്ങയാണ് സ്നേഹിക്കുന്നത്. അധർമ്മത്തിന്റെ ചങ്ങല കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ ഹബീബേ, അങ്ങേക്ക് സലാം. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ ഹബീബേ, അങ്ങേക്ക് സലാം. എവിടെയാണ് അവിടുത്തെ ഉമ്മറപ്പടി? എവിടെയാണ് എന്റെ തല ഞാൻ ചായിച്ചു വെക്കുക? എവിടെയാണ് അങ്ങയുടെ ആശാകേന്ദ്രം? അവിടെയാണ് ഞാൻ വരാൻ കൊതിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്തും ആ സ്നേഹവും ബഹുമാനപ്പെട്ട സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ആ പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി, പ്രകടിപ്പിക്കുകയുണ്ടായി. ആ സ്നേഹ നബിതങ്ങളോട് പ്രകടിപ്പിച്ചപ്പോ അല്ലാഹു റസൂൽ പറയുകയാണ്, നിങ്ങൾ ആരെയാണോ ഈ ലോകത്ത് സ്നേഹിച്ചത് അവരോടൊപ്പം നിങ്ങൾ നാളെ സ്വർഗത്തിലാകുമെന്ന്. ലോകത്തിന്റെ പ്രഭയേ, നിത്യവസന്തമേ, വിജ്ഞാനത്തിന്റെ നിറകുടമേ, ലോകത്തിന്റെ കെടാവിളക്കേ, മുഹമ്മദ് മുസ്തഫ, അഹമ്മദ് മുജ്തബ, സയ്യിദുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ് നിങ്ങൾ നാളെ സ്വർഗത്തിൽ. നമുക്കതിന് തൗഫീക് നൽകട്ടെ. നമുക്കും അങ്ങനെ നബിയെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്നേഹം അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിന് അപ്പുറത്ത് മറ്റൊരാളെ ഈ ദുനിയാവിൽ സ്നേഹിക്കാൻ പറ്റൂല. നമ്മുടെ യുവാക്കളൊക്കെ ഇന്ന് ആരെയും സ്നേഹിക്കുന്ന ഫിലിം സ്റ്റാറുകളെയാണ്, ക്രിക്കറ്റ് താരങ്ങളെയാണ്, ഫുട്ബോൾ പ്ലെയർ അവരെയാണ് ഇന്ന് സ്നേഹിക്കുന്നത്. ഫിലിം സ്റ്റാറുകളെ സ്നേഹിക്കുന്നു. ഇന്നത്തെ സ്നേഹം യുവാക്കൾ മൊത്തം അങ്ങനെയല്ല. അവരെങ്ങനെയാണോ മുടിവെച്ചത് അതേപോലെ തന്നെയാണ് നമ്മൾ മുടിവെക്കുക. അവരെങ്ങനെ ദാടി വളർത്തി അതേപോലെ നമ്മുടെ ചെറുപ്പക്കാരന് ദാടി വളർത്തുന്നു. അവരെങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നു അതേപോലെ നമ്മുടെ ചെറുപ്പക്കാരനെ ഡ്രസ്സ് ധരിക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ദുനിയാവിൽ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പം ആയിരിക്കും നാളെ. അവര് സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ സ്വർഗത്തിലായിരിക്കും. പക്ഷേ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി നരകത്തിന്റെ അവകാശിയാണെങ്കിൽ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ, അവരോടൊപ്പം നരകത്തിലായിരിക്കും. അവരോടൊപ്പം നരകത്തിലായിരിക്കും. ബഹുമാനപ്പെട്ട നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, أنعم الله عليهم من النبيين والصديقين والشهداء والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. വല്ലാത്ത ദുഃഖഭാരത്തോടെയാണ്, വിഷമിച്ച് പ്രയാസപ്പെട്ട് ദുഃഖം ആ മുഖത്ത് തളം കെട്ടി നിൽക്കുകയാണ്. അദ്ദേഹം വല്ലാത്ത പ്രയാസത്തോടെ നബിതങ്ങളെ സമീപിച്ചപ്പോ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുകയാണ്, എന്തേ സഹോദരാ നിനക്ക് സംഭവിച്ചത്? നിന്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. നീ വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, വല്ലാത്ത മാനസിക വിഭ്രാന്തിയിലാണല്ലോ, നിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. എന്തേ നിനക്ക് സംഭവിച്ചു പോയത്? ലോകത്തിന്റെ പ്രവാചകൻ തന്റെ സന്തത സഹചാരിയായ സഹാബിയോട് ചോദിക്കുമ്പോ ആ സഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മദീന മുനവ്വറയിൽ നിന്ന് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് ഈ പരിശുദ്ധമായ മിമ്പറിന്റെ മിഹ്റാബിന്റെ മുന്നിൽ വെച്ച് അങ്ങയെ കാണുമ്പോ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സന്തോഷമില്ല. അങ്ങയുടെ തിരുമുഖം ദർശിക്കുമ്പോ ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ആഹ്ലാദമില്ല. ഞങ്ങളുടെ വീടിനേക്കാൾ
കാൽ ഞങ്ങളുടെ സ്വത്തിനേക്കാൾ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങളുടെ കുടുംബങ്ങളെക്കാൾ അല്ലാഹുവിന്റെ റസൂലേ അങ്ങാണ് 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 ഞങ്ങളുടെ എല്ലാം എല്ലാം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി വിവരിക്കുകയാണ്. ശേഷം ആ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഈ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ ഹബീബേ ഞങ്ങളുടെ ഭാര്യമാരെ കണ്ടാൽ ഞങ്ങളുടെ സന്താനങ്ങളെ കണ്ടാൽ ഉടനെ ഞങ്ങൾ ആ കളിയിലും ചിരിയിലും ആഹ്ലാദത്തിൽ അമഗ്നരായാൽ നബിയുന റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോ നേരെ ഞങ്ങളിൽ ഹദറത്തി റസൂലില്ല പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ഞങ്ങൾ ഓടി വരികയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അവിടുത്തെ തിരുമുഖം ദർശിക്കാൻ കഴിയും, ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അങ്ങയുടെ കൈപിടിക്കാൻ കഴിയും, അങ്ങയോട് കാര്യങ്ങൾ പറയാനും ദുആ വസിയത്ത് ചെയ്യാനും അവിടുത്തെ തബറുക്ക് എടുക്കാനും നബിയേ ഞങ്ങൾക്ക് സാധിക്കും യാ റസൂലല്ലാ. പക്ഷേ ഞാൻ വീട്ടിൽ പോയപ്പോൾ ചിന്തിച്ചു പോവുകയാണ്, ഹബീബായ റസൂലേ അങ്ങ് മരണപ്പെടും ഞങ്ങളും മരിക്കും, അങ്ങും ഈ ലോകത്തോട് ഇവിടെ പറയും ഞങ്ങളും ഈ ലോകത്തോട് ഇവിടെ പറയും, പക്ഷേ ഞങ്ങൾ നാളെ എവിടെയായിരിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ ദൂതരെ റുഫിഅത മഅൽ അംബിയാ വസ്സുഹദാഇ വസ്സിദ്ദീഖീന വസ്സാലിഹീൻ അങ്ങ് നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് ഉയർത്തപ്പെടും, അങ്ങ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവിടുത്തെ കൂട്ടുകാരനായി അവിടുത്തെ അർശിന്റെ തണലിൽ അലങ്കരിക്കുന്ന പ്രവാചകനായി നാളെ അല്ലാഹു അങ്ങയെ ഉയർത്തുമ്പോ ഈ സാധുക്കളായ ഞങ്ങൾക്ക് നബിയെ അങ്ങേ ഒന്ന് കാണാൻ കൊതിച്ചാൽ എവിടേക്കാണ് വരിക? അങ്ങ് സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുമോ? അവിടുത്തെ ഉന്നതമായ പദവിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയുമോ? സാധ്യമല്ല, സാധ്യമല്ല. അത് ഞങ്ങൾ ഓർത്തിട്ട് ഞാൻ വിഷമിച്ചു പോയതാണ് നബിയേ, അതോർത്തിട്ട് ഞാൻ പ്രയാസപ്പെട്ടു പോയതാണ് ഹബീബേ, അതാണ് എന്റെ ശാരീരികമായ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ആ സഹാബി നബിതങ്ങളോട് പറയുകയാണ്. ഫലം യറുദ്ദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി തന്റെ വിഷമം പറഞ്ഞപ്പോ ആ സഹാബി നബിതങ്ങൾ മറുപടി പറഞ്ഞില്ല. മലക്ക് ജബ്രീൽ അലൈഹി സലാം മരണതുവരെ ഇറങ്ങി വരുന്നതുവരെ ആ സദസ്സിൽ വന്ന് ഓതി കൊടുക്കുകയാണ്. ഏ യുവാക്കളെ, ഏ ചെറുപ്പക്കാരാ, ഏ ബാല്യക്കാരാ, ഏ യുവതികളെ, ഈ ഭൗതികമായ നശ്വരമായ ക്ഷണികമായ ലോകത്ത് ഫിലിം സ്റ്റാറുകളെ പിൻപറ്റിക്കൊണ്ട് നരകത്തിലേക്ക് പോകാൻ നീ കൊതിക്കുകയാണോ? ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതനായ ലോകത്തിന്റെ പ്രവാഹ കേന്ദ്രം, ലോകത്തിന്റെ നിറഗുണം, ലോകത്തിന്റെ കടാവിളക്കായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതാ ആയത്ത് വരികയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്ന് ഓതി കൊടുക്കുകയാണ്. ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും പിൻപറ്റിയത്, റസൂലിനെ അനുധാവനം ചെയ്തത്, റസൂലിനെ അനുകരിച്ചത്, റസൂലിനെ ഇഷ്ടപ്പെട്ടത്, ആരാണോ ഈ ഭൗതികമായ ക്ഷണികമായ നശ്വരമായ ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ആരാണോ അനുകരിച്ചത്, അവര് മരണപ്പെട്ടാൽ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖം വേണ്ട, അവർക്ക് പ്രയാസം വേണ്ട. മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ നബിയെ കാണാൻ കൊതിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പരിശുദ്ധമായ റൗളയിലേക്ക് ഓടി വരുന്നത് പോലെ സ്വഹാബത്തെ നിങ്ങൾക്ക് മുഹമ്മദിനെ കാണാൻ കൊതിയാണോ? ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ
മുഹമ്മദിനെ കാണാം. ഈ മുഹമ്മദിനോടൊപ്പം ആയിരിക്കും നിങ്ങൾ നാളെ സ്വർഗത്തിലെ ആ അർശിന്റെ തണലിലായിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് ബഹുമാനപ്പെട്ട സഹാബാക്കളോട് പറഞ്ഞപ്പോഴാണ് ആ സഹാബാക്കൾ പറഞ്ഞത് ഇതേപോലെ ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. കാരണം എന്താ പറഞ്ഞ കാരണം? നബി തങ്ങളെ അതേപോലെ പിൻപറ്റി പിൻപറ്റി കാണാൻ കൊതിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് പ്രവൃത്തി അഹ്വാല് അഖ്വാല് അഫ്ആൽ മുഴുവനും പിൻപറ്റണം. ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ മക്കളെ ഉപദേശിച്ചു തന്നതുപോലെ എല്ലാം അതേപോലെ പടി പിൻപറ്റി പിൻപറ്റി. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്വർണ മോതിരമുണ്ടായിരുന്നു. തങ്ങൾ ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം വലിച്ചെറി വലിച്ചെറിയുകയാണ്. ശേഷം ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ കയ്യിലെ നരകത്തിന്റെ തീക്കട്ടയും ചുമന്നുകൊണ്ട് നടക്കുകയാണോ? എത്ര ചെറുപ്പക്കാരന്റെ കൈയൊന്ന് പരിശോധിച്ചാൽ അവന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരമുണ്ട്, സ്വർണത്തിന്റെ മാലയുണ്ട്, സ്വർണത്തിന്റെ വളയമുണ്ട്. ഇത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതല്ലേ? ഇത് പുരുഷന്മാർക്ക് ഹറാമാണെന്ന് പട്ടുവസ്ത്രവും സ്വർണവും എടുത്ത് ഉയർത്തിപ്പിടിച്ച് ലോകത്തിലെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞില്ലേ, ഇത് രണ്ടും പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് നിഷിദ്ധമാണ് ഹറാമാണെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സഹാബിയുടെ കയ്യിലെ സ്വർണമോതിരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് വലിച്ചു വലിച്ചെറിയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞ ഒരേ ഒരു വാക്ക്, നരകത്തിന്റെ തീച്ചൂള നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണോ സഹാബത്തെ? വലിച്ചെറിഞ്ഞിട്ട് മാറി നടന്നു പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നടന്നു പോയതിന് ശേഷം സഹാബാക്കൾ ഈ സഹാബിയോട് വന്ന് പറയുകയാണ്, ഏ സഹോദരാ ഖുദ്ഹാ, അത് നീ എടുക്കണേ, വൻതഫഉ ബിഹാ, അത് നീ നിന്റെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും അത് ചെലവ് ചെയ്യണേ, അതിന്റെ പണം കൊണ്ട് നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കണേ, നിന്റെ വീട്ടുകാർക്ക് നീ കൊടുക്കണേ, അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണേ, നിന്റെ മകൾക്ക് കൊടുക്കണേ. പുരുഷൻ ധരിക്കലാണ് ഹറാം, പക്ഷേ അത് സ്ത്രീക്ക് നിനക്ക് കൊടുക്കാമെന്ന് സഹാബാക്കൾ ആ വ്യക്തിയോട് പറഞ്ഞപ്പോ ആ സ്വഹാബി പറഞ്ഞ മറുപടി, എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി പറയുകയാണ്, വല്ലാഹി ലാ ആഖുദുഹു, വല്ലാഹി ലാ ആഖുദുഹു മിമ്മാ തറഹു ബഅദമാ തറഹു റസൂലുള്ളാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, ആ ഹബീബാണ് എന്റെ കയ്യിൽ നിന്ന് അത് വലിച്ചെറിഞ്ഞത്, എന്റെ കയ്യിൽ നിന്ന് വലിച്ചൂരിയത്. ആ ഹബീബായ തങ്ങൾ വലിച്ചെറിഞ്ഞ മോതിരം ഇനി കോടാന കോടി രൂപ വിലയുള്ളതാകട്ടെ, കോടിക്കണക്കിന് ദിർഹമിനും ദിനാറിനും വിലയുള്ളതാകട്ടെ, വല്ലാഹി മാ ആഖുദുഹു, അല്ലാഹുവാണ് സത്യം, ഞാനത് എടുക്കുകയേ ഇല്ല. നബീന റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം, ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹം, അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് നമ്മൾ ഒഴിവാക്കും. സഹാബാക്കൾ അങ്ങനെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞത് നമ്മൾ ഒഴിവാക്കോ? ഫിലിം സ്റ്റാർ എങ്ങനെയാണ് മുടി വെച്ചിരിക്കുന്നത് അതുപോലെയല്ലേ ഞാൻ നിങ്ങൾ മുടി വെച്ചിരിക്കുന്നത്? ഫിലിം സ്റ്റാർ എങ്ങനെയാണോ ദാടി വെച്ച് അതുപോലെയല്ലേ അവരെങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് അതുപോലെയല്ലേ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബത്ത് പോൽ, വലിയ സ്നേഹം പോൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊരിക്കളഞ്ഞ മോതിരം അതെടുക്കാൻ സഹാബാക്കൾ തയ്യാറായില്ല. മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആയത്തിറങ്ങുന്നത്, മദ്യപാനം നിഷിദ്ധമാണ് ഹറാമാണ്. മദ്യം നിരോധിച്ചു എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോ സഹാബാക്കൾ അത് വിളംബരം ചെയ്യണം. മദീനയിലൂടെ വിളംബരം ചെയ്യുമ്പോ സഹാബാക്കളിൽപ്പെട്ട എത്രയോ പേര് മദ്യത്തിന്റെ ചഷകവുമായിട്ട് ബാറിലിരിക്കുകയാണ്, മദ്യം കുടിക്കാൻ വേണ്ടി ബാറിലിരിക്കുകയാണ്.
يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. മദ്യപാനം, കഞ്ചാവ്, വെള്ളാടി, ചരസ്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മ്ലേച്ഛമായ, വൃത്തിഹീനമായ, മോശമായ, നികൃഷ്ടമായ, മാലിന്യം നിറഞ്ഞ ആ വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരോധിച്ചിരിക്കുകയാണ്. ചൂതാട്ടം നിരോധിച്ചിരിക്കുകയാണ്. ചൂതാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ലോട്ടറി അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ലോട്ടറി നിരോധിച്ചിരിക്കുകയാണ്. പ്രശ്നം വെക്കല് നിരോധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അല്ലാഹു നിരോധിച്ചു എന്ന ആയത്തിതായി ഇറങ്ങുമ്പോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിൽ ചിലർ അവരുടെ കൈകളിൽ മദ്യത്തിന്റെ ചഷകം ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ വിളംബരം ചെയ്യാൻ സ്വഹാബാക്കളെ അയക്കുകയാണ്. ഫഹൽ അൻതും മുൻതഹൂദ്, ഇനിയും നിങ്ങൾ മയക്കുമരുന്ന് വെടിയാൻ തയ്യാറാകുന്നില്ലേ? ഇനിയും നിങ്ങൾ മദ്യം ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ലേ? അല്ലാഹുവിന്റെ ഓർഡർ വന്നിരിക്കേ, അല്ലാഹുവിന്റെ തീരുമാനം വന്നിരിക്കേ, ഇനിയും നിങ്ങൾ മദ്യം വെടിയാൻ തയ്യാറല്ലേ എന്ന് ലോകത്തിന്റെ വിപ്ലവകാരിയായ, മദ്യവിമോചനത്തിന്റെ നേതാവായ, ലോകത്തിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പരസ്യമായി മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറയുമ്പോ തന്റെ കൈകളിൽ മദ്യത്തിന്റെ ചഷകം വെച്ചുകൊണ്ട് നൃത്തം ചവിട്ടിയ സഹാബത്ത് എന്തോ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നതായി അവർ ചെവികോർക്കുകയാണ്. ചെവികോർക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്, ഹബീബായ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇന്ന് മുതൽ മദ്യം നിരോധിച്ചിരിക്കുകയാണ്, കഞ്ചാവ് നിരോധിച്ചിരിക്കുകയാണ്, ചരസ് നിരോധിച്ചിരിക്കുകയാണ്, ഹാൻസ് നിരോധിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കരുതേ, ഉപയോഗിക്കരുതേ, ഉപയോഗിക്കരുതേ. ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ബാറിലിരിക്കുകയായിരുന്നു, അവരുടെ കയ്യിൽ മദ്യത്തിന്റെ ചഷകമാണ്. ആ വാക്ക് റസൂലുള്ള പറഞ്ഞതാണ്, ഇനി ആരും കുടിക്കരുതേ എന്ന് നബി തങ്ങളുടെ വാക്ക് കേട്ട മാത്രയിൽ തന്റെ കയ്യിലുള്ള മദ്യത്തിന്റെ കോപ്പ വലിച്ചെറിയുകയാണ്, വലിച്ചെറിയുകയാണ്. അപ്പോഴതാ ഒരു വിഭാഗം ആളുകൾ സിറിയയിൽ നിന്ന് ഭയങ്കരമായ വീപ്പയിൽ മദ്യം കൊണ്ടുവരികയാണ്. അബ്കാരി കോൺട്രാക്ടർമാർ മദ്യം കൊണ്ടുവരികയാണ് മദീനയിലെ കച്ചവടം ചെയ്യാൻ. സിറിയയിൽ നിന്നുള്ള അബ്കാരി കച്ചവടക്കാർ മദ്യം കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളംബരമാണ് കേൾക്കുന്നത്, മദ്യം ഇതാ നിരോധിച്ചിരിക്കുകയാ, മയക്കുമരുന്ന് നിരോധിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കരുതേ, ഉപയോഗിക്കരുതേ. ആരാ പഠിപ്പിച്ചത്? നമ്മളെ നാമാക്കി മാറ്റിയ ലോകത്തിന്റെ മുത്തല്ലയോ പറയുന്നത്? മദീനയുടെ പൊന്നം മദീനയുടെ മുത്തുമോനല്ലയോ? അബ്ദുല്ലാഹ് ആമിനയുടെ പൊന്നോമനയല്ലയോ? ജിബ്രീലിന്റെ സദീർത്യനല്ലയോ? പരിശുദ്ധ ഖുർആനിന്റെ സാരഥിയല്ലയോ? നാളെ ഹൗലുൽ കൗസറിന്റെ ഉടമസ്ഥനല്ലയോ? മുഹമ്മദ് മുസ്തഫ, അഹമ്മദ് മുജ്തബ, സയ്യിദുൽ വറാ, റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളാണ് പറഞ്ഞത്, ഇനി എനിക്ക് മദ്യം വേണ്ട, വേണ്ട. അത് കേട്ടുകൊണ്ടിരുന്ന സഹാബാക്കൾ വലിച്ചെറിഞ്ഞിട്ട് പറയുകയാ, ഇന്ദഹൈനാ, ഇന്ദഹൈനാ, ഇന്ദഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ മദിയാക്കി നബിയേ, ഞങ്ങൾ മദിയാക്കി നബിയേ.
ഇനി ഞങ്ങൾക്ക് വേണ്ട നബിയേ, എന്റെ ഹബീബാണിത് പറഞ്ഞതെങ്കിൽ ഇനി ഞങ്ങളത് ഉപയോഗിക്കുകയില്ല. ഞങ്ങൾക്ക് മദ്യത്തെക്കാൾ ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ഇഷ്ടവും ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ അഭിലാഷവും ഞങ്ങളുടെ മദീനയിലെ മുത്തുമോനാണ്, മദീനയുടെ പുങ്കവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇതാ ഉപേക്ഷിക്കുകയാണ്. ഗ്യാലൻ കണക്കിന് മദ്യമിതാ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ട മാത്രയിൽ അത് മുഴുവനും ഒഴുക്കി കളയുകയാണ് സഹോദരാ. മദീനയിലാകമാനം മദ്യത്തിന്റെ ചാല് ഒഴുകുകയാണ്. ആ മദ്യത്തിന്റെ ചാല് ഒഴുകുമ്പോ സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, ഈ സിറിയയിൽ നിന്ന് ഞങ്ങളെ ഈ മദ്യം കൊണ്ടുവന്ന ബാരൽ, ആ പാത്രമുണ്ടല്ലോ, ആ വീപ്പയുണ്ടല്ലോ, ആ കേനുകൾ ഉണ്ടല്ലോ, എന്ത് ചെയ്യണം നബിയേ എന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് തട്ടി ഉടയ്ക്കണേ, അത് ഉടച്ചു കളയണേ, മദ്യം സൂക്ഷിച്ച കുപ്പി പോലും നിങ്ങൾ ഉപയോഗിക്കരുതേ. വാങ്ങുന്ന ബാക്ക് പേപ്പർ വാങ്ങുന്ന കുപ്പിക്കകത്ത് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് വാപ്പാക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്ന് നമ്മുടെ വീടുകളിൽ പാല് കൊണ്ടുവരുന്ന കുപ്പി ബിയറിന്റെ കുപ്പിയാണ്. അത് കുപ്പികളെല്ലാം കാണാൻ നല്ല രസമാണ് സംഭവം. അത് കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് നല്ല ചന്തയുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ആ കുപ്പിയിലെ ബിയർ ഒഴിവാക്കിയിട്ട് കഴുകിയിട്ട് അതിൽ നമ്മൾ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകും, പാല് വാങ്ങാൻ പോകും. മുസ്ലിം സഹോദരങ്ങൾ ഉപയോഗിക്കും. നബി തങ്ങൾ പറഞ്ഞത് എന്താ, ഈ മദ്യം സൂക്ഷിച്ച ബാരൽ ക്യാൻ പോലും ഉപയോഗിക്കാൻ പാടില്ല, പൊട്ടിച്ചു കളയണമെന്ന്. സഹാബാക്കൾ അതെല്ലാം തട്ടിപ്പൊട്ടിച്ചു. പക്ഷേ ഞാൻ നിങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ, ആ സ്നേഹത്തിന്റെ അല്പമെങ്കിലും അംശം എന്റെയും നിന്റെയും ഹൃദയത്തിലുണ്ടെങ്കിൽ സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, മദ്യവും കഞ്ചാവും നമുക്ക് വേണ്ടേ വേണ്ട. അങ്ങനെ മദ്യം കഴിച്ച് നമ്മൾ മരണപ്പെട്ടു പോയാൽ, കഞ്ചാവിന് അഡിക്റ്റായി നീ മരിച്ചു പോയാൽ, നിന്റെ മയ്യത്ത് കൊണ്ട് നമസ്കരിപ്പിക്കുന്നത് കൊണ്ടൊരു പുണ്യവുമില്ല. നിന്റെ ജനാസ നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ട് അവിടെക്കുന്നതിനും യാതൊരു ഗുണവുമില്ല. കാരണം എന്താണ്, സത്യവിശ്വാസിക്ക് വേണ്ടിയാണ് ദുആ. അല്ലാഹുവിന്റെ റസൂല് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? മയ്യത്ത് നമസ്കാരം ഒരു സത്യവിശ്വാസിയുടെ ഖബറിന്റെ ശാന്തിയാണ്, ആഖിറത്തിന്റെ വിജയമാണ്, ബർസഖിയായ ജീവിതത്തിന്റെ ആഹ്ലാദമാണ്. ആ ആഹ്ലാദമാണ് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഖബറിൽ നിന്നൊരു സന്തോഷത്തിന്റെ വിളിയാളം ഉണ്ടാകുമത്രേ. അഹിലൻ വസഹില, അഹിലൻ വസഹില, കടന്നു വന്നാലും കടന്നു വന്നാലും അന്ത ഖൈറു മൻ തംശി അലല്ലർദ്, നീ ഭൂമിയിൽ നടന്നവനിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്, ഏറ്റവും ഉത്കൃഷ്ടനാണ്, ഏറ്റവും മഹോന്നതനാണ്, ഏറ്റവും വിശിഷ്ടനാണ്. അതുകൊണ്ട് നിന്റെ മയ്യത്ത് കൊണ്ടുവാ, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ആ ഖബറിൽ സ്വാലിഹീങ്ങളുടെ ഖബറുകളിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നത് പോലെ, മദ്യം ഉപയോഗിക്കാത്തവന്റെ, മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവന്റെ മയ്യത്ത് വരുമ്പോ ആ ഖബറിൽ വിളിച്ചു പറയപ്പെടുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അങ്ങനെ ഒരു സാഹചര്യം വേണോ ചെറുപ്പക്കാരാ, അങ്ങനെ ഒരു സാഹചര്യം വേണോ യുവാക്കളെ? എന്തിനാണ് ഈ മദ്യം, എന്തിനാണ് നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നത്? 25 വയസ്സുള്ളവൻ, 22 വയസ്സുള്ളവൻ, 18 വയസ്സുള്ളവൻ, എന്റെ പൊന്നുമോനെ, നിനക്ക് നിന്റെ ഉമ്മ എത്ര വലിയ ആഹ്ലാദവും സന്തോഷവും ആനന്ദവുമായിരുന്നു നൽകിയത്. ഇന്ന് നിന്റെ മുഖത്തിന്റെ വർണ്ണം തന്നെ മാറിപ്പോയില്ലേ? മുഖത്തിന്റെ അവസ്ഥ മാറിയില്ലേ? നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലേ? നിനക്ക് ഉമ്മയാര് പെണ്ണുകാരെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യം. മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി സ്വന്തം മാതാവിനെ ഗർഭിണിയാക്കിയ വെറും കശ്മലന്മാരായ മക്കൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോ അവരും മുസ്ലിമാണെന്ന് കേൾക്കുമ്പോൾ തല കുനിക്കുകയാണ്, ലജ്ജിക്കുകയാണ്. മദ്യം വലിച്ചെറിയണേ, മയക്കുമരുന്ന് വലിച്ചെറിയണേ, നിന്റെ ഹബീബിനെ കെട്ടിപ്പിടിക്കണോ, ആ ഹബീബിന്റെ കയ്യിൽ നിന്ന് നിനക്ക് നാളെ ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ മയക്കുമരുന്നുമായി നമുക്ക് ബന്ധം വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഇത് കേട്ട മാത്രേ അത് വലിച്ചെറിയുകയാണ് ചെയ്തത്. എന്റെ ഹൈന, ഞങ്ങൾ വലിച്ചെറിഞ്ഞു നബിയേ, ഇനി ഞങ്ങൾക്ക് വേണ്ട ഹബീബേ, ഇനി ഞങ്ങൾ മദ്യം നുകരുകയില്ല നബിയേ, ഇനി ഞങ്ങൾ മദ്യവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. യാ റസൂലല്ലാഹ്, സഹാബാക്കളുടെ സ്നേഹം അതാണ്.
വേണ്ടാന്ന് പറഞ്ഞപ്പോ വേണ്ട. അള്ളാഹുന്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞു ഒഴിവാക്കി. അതിന്റെ അതിന്റെ ബുക്ക് അതിന്റെ കുപ്പി പോലും ബോട്ടിൽ പോലും ഉപയോഗിക്കാൻ അവർ തയ്യാറായില്ല. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ മദ്യത്തിനും കഞ്ചാവിനും അടിച്ചല്ലേ, എന്നിട്ട് നബി തങ്ങളോടുള്ള മഹബ്ബത്ത് ഒരിക്കലുമില്ല. محمد خير من يمشي على قدمي محمد زينة دنيا وبهجتها محمد كاشف الغمات والظلم ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹത് വചനമല്ലേ ഉരുവിട്ട് കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും പാടിപ്പുകഴ്ത്തുകയാണ്. ഹബീബായ തങ്ങൾ ആരാണ്? എന്തിനാണ് ഹബീബായ തങ്ങൾ ലോകത്തേക്ക് വന്നത്? ഏ മുഹമ്മദ് അബ്നഹോത്തോ കുച്ചുമീനഹോത്തീ, ഏ മുഹമ്മദ് അബ്നഹോത്തോ സഖീനഹോത്തോ. നബി അങ്ങില്ലെങ്കിൽ ഈ മദ്യം ഒഴിച്ചു തരാനും ഒരാളുമില്ല. ഏത് മദ്യം? സ്വർഗത്തിലെ മദ്യം. സ്വർഗത്തിലെ വെള്ളം അതൊഴിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂലെ അങ്ങില്ലെങ്കിൽ ആരുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല ഹബീബേ. അങ്ങില്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് മനോഹാരിതയാണ്, ഈ ലോകത്തിന് എന്ത് ചാതുർവർണ്യമാണ്, ഈ ലോകത്തിന് എന്ത് രസമാണ്, ഈ ലോകത്തിന് എന്ത് ആഹ്ലാദമാണ്, ഈ ലോകത്തിന് എന്ത് മധുരിമയാണ്. ഇതിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നബിയെ അങ്ങല്ലയോ. يا رسول الله محمد اشرف الاعراب والعجم അറബികളുടെയും അനറബികളുടെയും നേതാവേ അങ്ങല്ലയോ ലോകത്തിന്റെ വെളിച്ചമായി കടന്നു വന്നത്. മുഹമ്മദ് ഖൈറുമൻ യംസി അലാ ഖദമി. ഈ ഭൂലോകത്ത് ഒരുപാട് താത്വികന്മാര്, ഒരുപാട് സ്വാത്വികന്മാര്, ഒരുപാട് ചിന്തകന്മാര്, ഒരുപാട് സാഹിത്യകാരന്മാർ, ഒരുപാട് മേലാളന്മാർ, ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് രാഷ്ട്രീയക്കാരന്മാർ, ഒരുപാട് ഒരുപാട് ബുദ്ധിജീവികൾ, വിദ്യാഭ്യാസ വിചക്ഷണർ നടന്ന ഭൂമിയാണ്, നടന്ന മണ്ണാണിതെങ്കിൽ മുഹമ്മദുൻ ഖൈറുമൻ യംശി അലാ ഖദമീ. ഹബീബായ തങ്ങളെ, അങ്ങയുടെ പാദമല്ലയോ ഈ പരിഭൂമിയിൽ, ഈ മണൽത്തരിയിൽ, ഈ ഭൂമിയുടെ മുഖത്ത് അങ്ങയുടെ മുബാറക്കായ പാദമാണ്. ഈ പറയപ്പെട്ട പാദങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് അങ്ങയുടെ പാദമല്ലാത്ത ഒരു പാദത്തിന് ഒരു വിലയും ഇല്ല ഹബീബേ. മുഹമ്മദുൻ സീനത്തു ദുനിയാ വബഹ്ജതുഹ മുഹമ്മദുൻ കാശിഫുൽ ഖുമാതി വല്ലുലമീ. ആരാണ് ഹബീബ്? മുഹമ്മദുൻ സീനത്തു ദുനിയാ വബഹ്ജതുഹ. ഈ ദുനിയാവ് പ്രകാശിക്കാനുള്ള കാരണം നബിയെ അങ്ങല്ലയോ നബിയെ. ഏ മുഹമ്മദ് അബ്നഹോതോ ബൈ ആസ്മാനോങ്കു പൈദാന കരതേ, ബൈ സൂറജ്കു പൈദാന കരതേ, ആസ്മാൻ സെ ബാരിഷ് ന ബർസാതേ. ഈ ഭൂമിയെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല, ആകാശത്തെ സൃഷ്ടിക്കുമായിരുന്നില്ല, ആകാശ ലോകത്ത് നിന്ന് ഒരിറക്ക് വെള്ളം ഞാൻ ഈ ഭൂലോകത്ത് വർഷിക്കുമായിരുന്നില്ല, ഈ കത്തിജ്വലിക്കുന്ന സൂര്യനെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ലോകത്തിന്റെ പ്രകാശത്തിന്റെ കാരണക്കാരൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുൻ സീനത്തു ദുനിയാ വബഹ്ജതുഹ മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വല്ലുലമീ. അന്ധകാര നിബിഡമായ ലോകത്ത് അന്ധകാരത്തിന്റെ നീരാളി പിടുത്തത്തിൽ ആണ്ടുപോയിരുന്ന അറേബ്യൻ ജനതയെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ പന്താവിലേക്ക് നയിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ ഈ ലോകത്തിന്റെ കെടാവിളക്ക്, ഈ ലോകത്തിന്റെ പ്രകാശം. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താണ്? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമീ.
ആ മുഹമ്മദ് നബിയെ കുറിച്ച് ഓർക്കൽ നമ്മുടെ ആത്മാവിന് ആശ്വാസമാണ്, നമ്മുടെ റൂഹിന് ആനന്ദമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ആഹ്ലാദമാണ്. മുഹമ്മദുൻ ശുക്റുഹു, ആ പ്രവാചകനെ നമ്മൾ നന്ദി കാണിക്കൽ. ഫർളുൻ അലൽ ഉമമി, ഈ ഉമ്മത്തിന്റെ മേൽ നിർബന്ധമാണ്, നിർബന്ധമാണ്, നമ്മുടെ ബാധ്യതയാണ്. തങ്ങൾക്ക് നമ്മൾ നന്ദി ചെലുത്തുക, ആ നബിയെ കുറിച്ച് ഓർക്കുക, ആ നബിയെ സ്മരിക്കുക, ആ നബിക്ക് ശുക്രി ചെയ്യുക. അതിനർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂല് വിലക്കിയത് വലിച്ചെറിയണം. എന്റെ ഹബീബ് പറഞ്ഞു അത് വേണ്ടാന്ന്, എനിക്ക് നീ വേണ്ട, അതാണ് അങ്ങനെ തീരുമാനിക്കുന്നത്. എന്റെ ഹബീബ് പറഞ്ഞു എനിക്ക് വേണ്ട, അത് ഉപയോഗിക്കരുതെന്ന് ഹബീബ് പറഞ്ഞു. ആ മോതിരം വലിച്ചെറിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ, വലിച്ചെറിഞ്ഞ മോതിരം എനിക്ക് വേണ്ട. ഹബീബായ റസൂൽ മദ്യപിക്കരുത് പറഞ്ഞു, ഇനി ഞാൻ അത് കുടിക്കുകയില്ല, ഇനി ഞാൻ മദ്യപിക്കുകയില്ല, ഇനി ഞാൻ കഞ്ചാവ് കഴിക്കുകയില്ല. എന്റെ റസൂലിനെ എനിക്ക് കാണണം, എന്റെ ഹബീബിനെ കാണണം, എനിക്ക് മദീനയിലെത്തണം നബിതങ്ങളോടൊപ്പം, എനിക്ക് നാളെ അർശിന്റെ തണലിൽ പരിലസിക്കണം. അല്ലാഹുവിന്റെ തൗഫീക് തരട്ടെ. കൊതിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നാളെ അർശിന്റെ തണലിൽ അല്പമെങ്കിലും വിശ്രമിക്കാൻ, അവിടുത്തെ മുറാഖബ ലഭിക്കാൻ കിട്ടാൻ കൊതിക്കുന്നവർ ഈ വൃത്തിഹീനമായ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാകണം. ഈ മദ്യം, മയക്കു മരുന്ന്, കഞ്ചാവ്, നമ്മുടെ ചെറുപ്പക്കാർ മൊത്തവും കൂടുതൽ അഡിക്റ്റാണ്. വളരെ കഷ്ടം, വളരെ കഷ്ടം. വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധമില്ല, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമില്ല, എല്ലാം തകർന്നു പോയി, എല്ലാം തകർന്നു, തരിപ്പണമായി. മക്കളെ, നമ്മൾ ഈ ദുനിയാവിൽ അല്പസമയത്തുള്ളിൽ മരണപ്പെട്ടു പോകണം. ക്ഷണികമായ ക്ഷണികമായ ജീവിതം, ഈ ക്ഷണികമായ ജീവിതത്തിൽ ദുനിയാവിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ, നേരത്തെ നമ്മുടെ തങ്ങൾ പറഞ്ഞ പോലെ ഹബീബായ തങ്ങളുടെ തിരുമുഖം കണ്ട്, സ്വർഗം കണ്ട്, പുഞ്ചിരിച്ച് കലിമ ഉച്ചരിച്ച് വെള്ളിയാഴ്ച രാവിലെ നല്ല മണ്ണിൽ മരിക്കാൻ നമ്മൾ കൊതിക്കണം. അല്ല തോപ്പിക്ക് തരട്ടെ. അതാണ് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ അർസുഖ്നീ ഷഹാദതൻ ഫീ സബീലികാ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ തൗഫീഖ് ദാ പടച്ചവനെ. എന്റെ മരണം നിന്റെ ഹബീബിന്റെ മണ്ണിലാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മണ്ണിൽ പോയി മരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ വലിയ ഭാഗ്യമല്ലേ അത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മണ്ണിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് ആ ചാരത്ത് ഒന്ന് ഉറങ്ങാൻ ഒരു ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അത് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ശേഖരിച്ചു വെക്കണം. ഇസ്മേ മുഹമ്മദ് ക ഉജാല കർദേ, തങ്ങളെ കുറിച്ച് വർണ്ണിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടാക്കി വെക്കണം. എന്നാലേ നമുക്ക് നബിതങ്ങളെ നമുക്ക് നാളെ കാണാനും കെട്ടാനും നബിതങ്ങളോടൊപ്പം നമുക്ക് നാളെ അവിടെ വിശ്രമിക്കാനും കഴിയുള്ളൂ. എന്റെ ആഗ്രഹം, ഞാൻ വെമ്പൽ കൊള്ളുന്നത്, ഞാൻ തുടിക്കുന്നത്, ഞാൻ കൊതിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ സബിദത്തിൽ ഒന്ന് വരാനാണ്. അതാണ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. അവിടെ വന്ന് രണ്ടരക്കായത്ത് തലകുനിക്കണം, എനിക്ക് നമസ്കരിക്കണം, അതാണ് ആ റൗദയിൽ നമസ്കരിക്കണം. എന്റെ ലോകത്തിന്റെ നേതാവേ, ഇഹപര ലോകത്തിന്റെ വിളിയാളമേ, അവിടുത്തെ പരിശുദ്ധമായ ആ മണ്ണിൽ ഒന്ന് കടന്നു വന്ന് എന്റെ തലകുനിച്ച് രണ്ടരക്കായത്തൊന്ന് നമസ്കരിക്കണം. എന്റെ റസൂല് പറഞ്ഞില്ലേ, മാബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാളിൽ ജന്നാ, മിമ്പറിന്റെയും ഖബറിന്റെ ഇടയിൽ സ്വർഗ്ഗം. ആരാണോ അവിടെ വന്ന് രണ്ടരക്കാത്ത് നമസ്കരിക്കുന്നത്, ഞാൻ അവർക്ക് വേണ്ടി നാളെ ഷഫാഅത്ത് ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, മഹവേ തമന്ന വഹാ സർജുകായി യേ ജീ ചാഹതാ ഹേ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതിനെ കൊതിക്കണം, നബിതങ്ങളെ ഇഷ്ടപ്പെടണം, ദിവസം തോറും നബിതങ്ങളുടെ മേലെ സലാത്തി അല്ലണം. ഹബീബായ തങ്ങളെ കുറിച്ച് എപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സ്മരണ എന്ന് പറഞ്ഞാല്. നമ്മൾ ഓർക്കണേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബായ തങ്ങളെ ലോകത്ത് 124,000 പരം അമ്പിയ മുസ്ലിങ്ങൾ ലോകത്ത് വന്നു.
ഈ 124,000-ൽ പരം അമ്പിയ മുർസലീങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഷഫീഉന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സ്നേഹിച്ചതുപോലെ മറ്റൊരു പ്രവാചകന്മാരെ സ്നേഹിച്ചിട്ടില്ല. അല്ലാഹു ആദരിച്ചതുപോലെ മറ്റൊരു പ്രവാചകനെ അല്ലാഹു തആല ആദരിച്ചിട്ടില്ല. പ്രവാചകന്മാർ ആദരിച്ചിട്ടല്ല നല്ല, പക്ഷെ നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരുപാട് വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല ആണയിട്ടിട്ടുണ്ട്. ഒരുപാട് വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല ആണയിട്ടിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു, ഞാനിപ്പോ നബിതങ്ങളെ ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നബിതങ്ങളുടെ മഹത്വം എത്രത്തോളം നല്ലപോലെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം നമ്മുടെ ഹബീബിനെ സ്നേഹിച്ചു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അല്ലാഹു ആണയിട്ടു. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അല്ലാഹു ആണയിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമല്ലേ? അല്ലാഹു ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കൊണ്ടാണ് അല്ലാഹു ആണയിടുക. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അല്ലാഹു ആണയിട്ട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കൊണ്ട് ആ വസ്തുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പല കാര്യങ്ങളും ഖുർആനിൽ പറഞ്ഞു. അശംസി വല്ലഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ആകാശ ഭൂമികളെ കൊണ്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറയാം. സൂര്യനും ചന്ദ്രനും പകലിനും രാത്രിയും ഭൂമി ആകാശത്തെ കൊണ്ടൊക്കെ അല്ലാഹു ആണയിടുകയാണ് കാര്യങ്ങൾ പറയാൻ വേണ്ടി. എന്നാൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു തആല ആണയിടുക. ഇന്നഹും ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ഒരൊറ്റ പ്രവാചകനെ കൊണ്ടുപോലെ അല്ലാഹു തആല ആണയിട്ടില്ല. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ, വിപ്ലവത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ, അമ്മ നാമാക്കി മാറ്റിയ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു തആല ആണയിട്ടിട്ട് പറയാൻ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അങ്ങയുടെ ജീവിതം തന്നെയാണ് സത്യം. ഒരു വിഭാഗം മദ്യപാനത്താൽ കഞ്ചാവിന് അഡിക്റ്റ് ആയി കിടക്കുന്ന ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂലിനോട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നബിയെ. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ വെള്ളം അടിച്ചിട്ട് എത്ര പറഞ്ഞാലും അല്ലാണ റസൂലാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ആണ് നമ്മള റസൂലിനെ കൊണ്ടാണ് ഇടാൻ പാടില്ല, നമ്മൾ അള്ളാഹെ കൊണ്ടാണ് ഇടാവും. അപ്പൊ അള്ളാഹുവിന് ആണയിടാം, പക്ഷെ അള്ളാഹു ആണയിടുന്നത്. നമ്മൾ അള്ളാഹു വല്ലാഹി അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരു വസ്തുവിനെ കൊണ്ട് നമ്മൾ ആണയിടാൻ പാടില്ല. അപ്പൊ നമ്മള് സാധാരണ പറയുന്ന എന്താ, അള്ളാണ് അവൻ വെള്ളം അടിച്ചിട്ട് കിടക്കാണ് കിടക്കാണ് അല്ലെങ്കിൽ അങ്ങനെ വെള്ളം അടിച്ചിട്ട് കിടക്കാം, നമ്മളിങ്ങനെ ആണയിട്ടിട്ട് പറയും. ഇതേപോലെ അള്ളാഹു പറയാം അവിടുത്തെ ജീവിതത്തെ തന്നെയാണ് സത്യം. സത്യം അവര് വെള്ളത്തിലാണ് നബിയെ വാട്ടീസ് അടിച്ചിട്ട് കിടക്കാണ്. അവൻ അലൈഹി സ്വലാം തങ്ങളെ കൊണ്ട് അല്ലാഹു തആല ആണയിടുകയാണ്. ആലോചിച്ചോക്ക്, അപ്പൊ അത്ര ആണയിടണെങ്കിലോ? മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പേരിനോട് ചേർത്ത് വെച്ച് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരാളെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുമ്പോൾ അല്ലേ? അതാ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളോ? അപ്പൊ അല്ലാഹു തആലയോടൊപ്പം മുഹമ്മദ് റസൂലുള്ള ചേർത്ത് വെച്ചിരിക്കുക.
അള്ളാഹുവിനോടൊപ്പം മുഹമ്മദ് റസൂലുള്ള ചേർത്ത് വെച്ചിരിക്കാം. അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ ചേർത്ത് വെക്കാന്ന് പറഞ്ഞത്. നമ്മുടെ ഭാര്യമാരെ നമ്മളോടുള്ള ഒരു മഹബത്തിന്റെ പേരിൽ നമ്മുടെ പേരും കൂടെ ചേർത്ത് വെക്കും. ബരീറ അബൂബക്കർ, എന്റെ ഭാര്യയുടെ പേര് ബരീറ അബൂബക്കർ. എനിക്കിപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പേര് ചേർത്തിന്റെ പേര് ചേർക്കാൻ പറ്റും. അപ്പൊ ഒരു പേര് വെക്കാണ് ബരീറ അബൂബക്കർ. അതെന്തിനാ ഒരു മഹബത്ത്? യഥാർത്ഥത്തിൽ അങ്ങനെ പേര് വെക്കാൻ പാടുണ്ടോ? വൈഫിന്റെ ഭാര്യ ഭർത്താവിന്റെ പേരല്ല ചേർക്കേണ്ടത്, ഉപ്പാന്റെ പേരാണ്. എവിടെയും നമ്മൾ ചേർക്കേണ്ടത് ഉപ്പാന്റെ പേരാണ്. അതെയാണ്. അതെ. അതേപോലെ വാപ്പ, രണ്ട് വാപ്പ ഉണ്ട് എല്ലാവർക്കും അല്ലേ? രണ്ട് വാപ്പ ഉണ്ടോ? ഉണ്ടോ അബിവേ? ഇല്ലേ? ഇല്ലേ? ഒരു വാപ്പയുള്ള അല്ല. നമ്മുടെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, വാപ്പ ഒരുക്കി പോയാല് നമ്മുടെ ഭർത്താവിന്റെ വാപ്പ എങ്ങനെ വിളിക്കാ? ഉപ്പാന്നാ വിളിക്കാ? അത് ഉപ്പാന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ പുറയില് നമ്മുടെ സ്വന്തം ഉപ്പ ഇല്ല. അപ്പൊ അത് ശരിയാണോ? ശരിയാണോ? അപ്പൊ രണ്ട് വാപ്പ ഇല്ല നിങ്ങൾ പറഞ്ഞു വിനന്ദനം. അപ്പൊ രണ്ട് വാപ്പ ഇല്ല, ഒറ്റ വാപ്പേ ഉള്ളൂ. അപ്പൊ ഉപ്പായോ ഉപ്പാന്ന് തന്നെ വിളിക്കണം. അതെന്താ മാമായോ അമ്മോശനോ? അമ്മോശനോ? എന്താന്ന് വെച്ചാ ആ പേരിട്ട് വിളിച്ചോ? ഉപ്പ ഉപ്പ ഒന്ന് തന്നെയാണ്. ചില മസലകളൊക്കെ വരുമ്പോ മസല പറയുന്ന സമയത്ത് പറയും, വാപ്പ പറഞ്ഞു പറഞ്ഞു വാപ്പ പറയുന്നത് കേൾക്കണ്ട. പെണ്ണുങ്ങൾക്കിടയിൽ പ്രശ്നം വരുമ്പോ മസൽ മസലഹത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ വരുമ്പോ ഓള് പറയാ, വാപ്പ പറഞ്ഞു വാപ്പ പറഞ്ഞത് കേൾക്കണ്ട. അതെന്തപ്പോ വാപ്പ പറഞ്ഞു വാപ്പ പറഞ്ഞത് കേൾക്കണ്ട? എന്റെ വാപ്പ പറഞ്ഞു പറഞ്ഞു എന്റെ ഇച്ഛാന്റെ ഉപ്പ പറയുന്നത് കേൾക്കണ്ട. വാപ്പ പറഞ്ഞു വാപ്പ പറഞ്ഞോ? രണ്ടു വാപ്പ. അതുകൊണ്ട് വാപ്പ ഒറ്റ വാപ്പയുള്ള നമ്മുടെ വാപ്പ വാപ്പ. ബാക്കി അവരെ എന്താ വിളിക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മാമാന്ന് വിളിക്കും. ഇവിടെ എന്താ വിളിക്കുക? അല്ലാതെ ഉപ്പാന്നുള്ള വിളി ശരിയല്ല. അതേപോലെ ചില ആളുകൾ ഭാര്യയോട് മഹബത്ത് കൂടിയിട്ട് മോളെ ഇവിടെ അങ്ങനെ വിളിക്കാറുണ്ടോ എന്നറിയില്ല. വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടോ? പച്ചക്കറി അങ്ങനെ വിളിക്കുന്നുണ്ടോ? വിളിക്കുന്നുണ്ടോ? അങ്ങനെ ഭയങ്കര മഹബത്ത് അങ്ങോട്ട് കൂടുമ്പോ ഓ എന്റെ ചങ്ക എന്ന് വിളിക്കാം. അത് പിന്നെ ചങ്കാണ്, എന്റെ ചങ്ക പറയാം. ചങ്കാന്ന് പൊന്നാണ്, കരളാണ്, ഫാത്തിമ എന്നൊക്കെ പറയാം. പക്ഷെ മോളെ എന്ന് വിളിക്കാൻ അവകാശം ഇല്ലല്ലോ. മോള് നമ്മുടെ മകളെ വിളിക്കാനാണ്. അപ്പൊ നമ്മുടെ മകളെ പിന്നെ അങ്ങനെ വിളിക്കാം? മനസ്സിലല്ലേ? ഭാര്യയോടങ്ങോട്ട് മഹബത്ത് അങ്ങോട്ട് പെരുത്തു വരുമ്പോ ഓ മോളെ മോളെ. അത് അതോടെ ഒഴിവാക്കി ബാക്കി എന്തെല്ലാം ഉണ്ടല്ലോ ഉണ്ടല്ലോ ബാക്കി എന്തെല്ലാം പേരുകളുണ്ട്, അതിട്ട് വിളിക്കണോ? വിളിക്കണോ? കരളുണ്ട്, തങ്കക്കുടമുണ്ട്, പൊന്നാണ്, പൊന്നാണ്, കരളാണ്, കരളാണ്, ലിവറാണ്, ലിവറാണ്, കിഡ്നിയാണ്, കിഡ്നിയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ വെച്ചു മോളെ എന്ന് വിളിക്കുന്നുള്ളത് സൂക്ഷിച്ചോളാം. അതിലൊന്നും വലിയ സ്നേഹമൊന്നും ഇല്ല. അന്ന് തന്റെ മകളെയാണ് വിളിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. ആ വിളി നമ്മളത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മൾ സാധാരണ നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ പേരിനോട് ചേർത്ത് ഭാര്യയുടെ പേരും കൂടെ വെക്കും. അത് അവർക്കൂടുള്ള മഹബത്തിന്റെ പേരിലാണ് അങ്ങനെ വെക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പേര് അള്ളാഹുവിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്തുകളും അങ്ങനല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു. ബാങ്ക് വിളിക്കുമ്പോഴോ അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് അടുത്ത പേര് പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞ അടുത്ത വിളിയന്താ? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞ ഉടനെ അടുത്ത വിളി മുഹമ്മദ റസൂലുള്ളാഹ് വിളിയാ. അപ്പൊ ആ സ്നേഹം കണ്ട, അള്ളാഹെ വിളിച്ചതിന് ശേഷം ആദ്യ നബി വിളിക്കാനല്ല പറഞ്ഞത്, നമ്മുടെ ഉപ്പായ ആദ്യ നബി അള്ളാഹെ വിളിച്ച ശേഷം നൂഹ് നബി വിളിക്കാനല്ല പറഞ്ഞത്. 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തി നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി വിളിക്കാനല്ല പറഞ്ഞത്, അള്ളാഹുവിനെ വിളിച്ചതിന് ശേഷം തൊട്ടടുത്ത് വിളിക്കുന്ന വിളി ആരെയാണ്? അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ചോദ്യം അറിയില്ല നിങ്ങൾക്ക്? വേടിയാ വേടിയാ തെറ്റി
هذا الرجل الذي بعث فيكم നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയോ ഉടനെ അവൻ പറയും അതെന്റെ നബിയാണ് അതെന്റെ ഹബീബാണ് അതെന്റെ റസൂലാണ് ഉടനെ ചോദ്യമാണ് നിനക്കെങ്ങനെ അറിയാം നിനക്കെങ്ങനെ അറിയാം അത് നിന്റെ ഹബീബാണെന്ന് ഉടനെ അവൻ പറയുകയാണ് ഖറഅത്തു കിതാബല്ലാഹി വസദ്ദഖ്തു ബിഹി ഞാൻ അല്ലാഹുവിന്റെ കിതാബ് പഠിച്ചവനാണ് ആ ഖുർആൻ ഓതിയവനാണ് ആ ഖുർആനിലൂടെ ഹബീബായ തങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചവനാണ് അവൻ നബി തങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഖുർആൻ അതുകൊണ്ട് ആദ്യം ഞാൻ ഒരു ഹദീസ് ഓതി ഓർമ്മയുണ്ടോ ഞങ്ങളുടെ നബിയെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അഹ്ലു ബൈത്തുകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഖുർആനിനെ നിങ്ങൾ ഓതി പഠിക്കണം അതിനകത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആനിൽ 6400 ചില്ലുവാനം ആയത്തുകളുണ്ട് 6666 ആയത്തൊന്നും ഖുർആനിലില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി തപ്പി നോക്കിക്കോളി അങ്ങനെയില്ല പിന്നെ നമ്മളൊരു നമ്പർ അടിക്കുന്നതാണ് അതൊക്കെ പ്രസംഗിക്കുമ്പോ പൈസയ്ക്ക് വേണ്ടി 6400 ചില്ലുവാനം അതിൽ കുറഞ്ഞ ആയത്തുകളെ ഉള്ളൂ 6666 അപ്പൊ ഈ 6000 പരം ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ നോക്കിക്കോളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തആല ഒരു പേരിട്ട് അതിൽ വിളിച്ചിട്ടില്ല പേരിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടില്ല ആ ഖുർആൻ പരിശോധിച്ചു അതാണ് ആ ഖബറിൽ പോകുമ്പോ നിനക്ക് എങ്ങനെ നബിയെ കുറിച്ച് അറിയാം ഖറഅത്തു കിതാബല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ കിതാബ് പഠിച്ചവനാണ് അങ്ങനെ ഞാൻ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകന്മാരുടെ മുഴുവൻ പേരും പ്രവാചകന്മാരെ അല്ലാഹു തആല ഖുർആനിൽ വിളിച്ചത് നമുക്ക് ഖുർആനിൽ കാണാം ഫഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന فكلا منا رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين عادي بداوا يا عدن بلي صلى الله عليه وسلم الله بلتش بلي فقلنا يا آدم وناديناه أن يا إبراهيم قد صدقت الرؤيا إبراهيم نبي عليه الصلاة والسلام إن الله تعالى بلتش بلي يا إبراهيم തബിയ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിം നബിയുടെ മതത്തെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റണമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത് ആ ഇബ്രാഹിമിനെ അല്ലാഹു തആല വിളിച്ചു വിളി യാ ഇബ്രാഹിം യാ മൂസ ഇന്നി അന റബ്ബുക ഞാൻ നിന്റെ റബ്ബാണ് മൂസ وإذ قال الله يا عيسى ابن مريم أأنت قلت للناس عيسى نبي عليه الصلاة والسلام نود الله تعالى يا عيسى يا عيسى قيل يا نوح اهبط بسلام منا وبركات عليك പ്രബോധനത്തിൽ يا داود إنا جعلناك خليفة في الأرض داود إنا جعلناك خليفة في الأرض يا داود يا يحيى خذ الكتاب بقوة അല്ലാഹു ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഖുർആനിലൂടെ എല്ലാ പ്രവാചകന്മാരെയും കൂടുതലും പ്രവാചകന്മാരെ പേരിട്ടാണ് വിളിച്ചത് അർസൽനാക ശാഹിദൗ
ومبشرا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. തങ്ങളെ വിളിച്ചത് എങ്ങനെ? قم الليل إلا قليلا نصفه أو انقص منه قليلا. مزمل يا أيها المزمل പുതപ്പെട്ട് മൂടി കിടക്കുന്ന മുസമ്മിൽ അള്ളാഹു റസൂലിനെ വിളിക്കാൻ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു ആയത്ത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റിട്ട് ജനങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ നൽകുക, അവർക്ക് താക്കീത് നൽകുക, എഴുന്നേൽക്ക്. ത്വഹ യാസീൻ യാ അയ്യുഹർ റസൂൽ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനെ വിളിച്ച് വിളിയാൻ നബിതങ്ങളെ കുറിച്ച് റസൂൽ നബി ത്വഹ യാസീൻ തങ്ങളെ മുഹമ്മദ് എന്ന് വിളിക്കാൻ പോലും തയ്യാറായിട്ട്. മാത്രല്ല അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ പേര് കൊടുത്തു. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ പേരിട്ട് അല്ലാഹുവിന്റെ പേര് കൊടുത്തു. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ. رَءُوفٌ رَحِيمٌ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ അല്ലാഹ് നിങ്ങളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്ന ഒരു പ്രവാചകൻ. നമ്മളോട് വലിയ സ്നേഹവും ഔദാര്യവും ഉദാരതയും അനുകമ്പയും സഹിഷ്ണുതയും സഹവർത്തിത്വവും സഹാനുഭൂതിയുമുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ പേരാണ്. ഈ അല്ലാഹുവിന്റെ പേര് ആർക്കിട്ട് കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഊഫ് റഹീം ഇത് അല്ലാഹുവിന്റെ പേരാണ്. അല്ലാഹ് മറ്റൊരായത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ബിന്നാസ് ലറഊഫ് റഹീം. അല്ലാഹു ജനങ്ങളോട് റഊഫാണ്, റഹീമാണ്, ഉദാരനാണ്, കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ് അല്ലാഹു. ആരോട്? ജനങ്ങളോട്. ആ റഊഫ് റഹീം എന്ന പേര് അല്ലാഹ് ആർക്കിട്ട് കൊടുത്തു? ആർക്കിട്ട് കൊടുത്തു? നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പേരിട്ട് കൊടുത്തു. കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പേരിനോടൊപ്പം നബിതങ്ങളുടെ പേരും ചേർത്തു. ഇത്രയ്ക്ക് അല്ലാഹ് ലോകത്തിന്റെ സൃഷ്ടാവ്, ഖാലിഖായ തമ്പുരാൻ, ഖാദിറായ തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോ എനിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞത്, ആ നബിതങ്ങളുടെ അളമത്തിനെ കുറിച്ച് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല, മനസ്സിലാവൂല.
നബിതങ്ങൾക്ക് എന്ത് പേരാ ലോകത്ത് നൽകാൻ കഴിയുക? ജോസി കൊക്കമലി മേ അപ്പനി ചുപാലി ജോ ദുഷ്മൻ ഖുബി സഖ്മേ ഖാഖർ ദുആയി. തങ്ങളടുക്കലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ വസ്ത്രം കൊണ്ടവരെ പുണർന്ന് അതിലേക്ക് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ നിർഗം തല തലോടിക്കൊണ്ട് അവരെ സമാശ്വസിപ്പിക്കും. പാവികൾ കടന്നു വരുമ്പോ ولو انهم يظلموا جاءوك واستغفر الله واستغفر الله واستغفر لهم الرسول لوجد الله توابا رحيما. അശരണരെ ആലംബഹീനരെ അവിടുത്തെ സദസ്സിലേക്ക് അവരതാ ശാന്തി തേടി ഓടിയെത്തുകയാണ്, സമാധാനത്തിന് വേണ്ടി ഓടി വരികയാണ്. അവരെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എത്ര വലിയ പാപികളാകട്ടെ, സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചവരാകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഹബീബായ തങ്ങൾ അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. നബിയേ അങ്ങനെ അവർക്ക് വേണ്ടി അങ്ങ് അപേക്ഷിച്ചാൽ തീർച്ചയായും അങ്ങയുടെ ദുആയ്ക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ ദുആ തട്ടിക്കളയുകയില്ല, അങ്ങയുടെ തേട്ടം തട്ടിക്കളയുകയില്ല, അങ്ങയുടെ ശുപാർശ തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് ആർക്ക് വേണ്ടി അങ്ങ് ചോദിക്കുന്നു അത് അല്ലാഹു തആല സാധിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കളാണെങ്കിലും ആ ശത്രുക്കൾക്ക് വേണ്ടി അനുകൂലമായ ദുആയാണ് നബിതങ്ങൾ ചെയ്തത്. മുസ്ലിമീങ്ങളെ തീവ്രവാദികളല്ല, മുസ്ലിമീങ്ങളെ ഭീകരവാദികളല്ല, മുസ്ലിമീങ്ങൾ ഒരു ഹിന്ദുവിന്റെ ശത്രുക്കളല്ല, ഒരു ക്രിസ്ത്യാനിയുടെ ശത്രുക്കളല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, ആ പ്രവാചകനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഒരു ഹിന്ദുവിനെ സ്നേഹിക്കണം, ഒരു ക്രൈസ്തവനെ സ്നേഹിക്കണം, ബുദ്ധമതക്കാരനെ സ്നേഹിക്കണം, ജൈന മതക്കാരനെ സ്നേഹിക്കണം. ആ ദുഷ്മനോട് പോലും അല്ലാഹുവിന്റെ റസൂലിനെ എറിഞ്ഞവർ, നബിതങ്ങളുടെ മുതുകത്ത് ചവിട്ടിയവർ, അല്ലാഹുവിന്റെ റസൂലിനെ പല്ലടിച്ചു കൊഴിച്ചവർ, وكسرت رباعيتك فابيت الا ان تقول اللهم اهد هذا القوم فانهم لا يعلمون. അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ലടിച്ചു കൊഴിച്ചവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുക് ചവിട്ടിയവർ. നബീന റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, ലൗല അൻദഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവരെ ഒന്ന് ശപിക്കുമോ നബിയേ, അങ്ങയുടെ മുതുകത്തെ ചവിട്ടിയവരല്ലേ, അങ്ങയുടെ പല്ലടിച്ചു കൊഴിച്ചവരല്ലേ, അങ്ങയെ പട്ടിണിക്കിട്ടവരല്ലേ, അങ്ങയുടെ മുബാറക്കായ മുഖത്തടിച്ച് രക്തമൊഴുകുന്നത് ഞങ്ങൾക്ക് സഹിക്കാം കഴിയില്ല നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് അവരെ ഒന്ന് ശപിക്കണേ നബിയേ, അവരെ ഒന്ന് ശപിക്കണേ നബിയേ. ഉടനെ നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ മറുപടി എന്താ? ഇന്നമാ ബുഇസ്തു റഹ്മാ വലം ഉബഅസ് ലഅനാ, ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി വന്നവനല്ല, എന്നെ വേദനിപ്പിച്ചവരാകട്ടെ, പട്ടിണിക്കിട്ടവരാകട്ടെ, ഉപരോധത്തിൽ ഏർപ്പെടുത്തിയവരാകട്ടെ, ഞാൻ അവർക്ക് അനുകൂലമായ പ്രാർത്ഥനയെ ഞാൻ ചെയ്യുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഹദി ഹാദൽ ഖൗം ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ ഇവർ സാധുക്കളാണ്, അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, ഇവർക്ക് പൊറുത്തു കൊടുക്കണേ,
പുറത്തു കൊടുക്കണേ, ഇവർക്ക് നീ ഹിദായത്ത് കാട്ടണേ. അങ്ങനെയാണ് ശത്രുക്കൾക്ക് വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ ചെയ്തത്. അതാണ് അല്ലാ മൈക്ക് പാല് പാടിയത്. ജാസി കോ കമലി മേ അപ്നി ചുപാലെ ജോ ദുശ്മൻ ഖുബി സഖ്മേ ഖാകർ ദുആദേ ഉസേ ഔർ ക്യാ നാമേ ദേഗാ സമാനാ യേ റഹ്മത് നഹി ഹേ തോ ഫിർ ഔർ ക്യാ ഹേ. ഈ മഹാനുഭാവന് ലോകം എന്ത് പേരാണ് നൽകുക? അക്രമികളെ പോലും പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ദുആ ചെയ്യുന്ന പരിശുദ്ധ പ്രവാചകൻ, ആ പ്രവാചകന് എന്ത് പേര് ലോകം നൽകും? ഉസേ ഔർക്യാ നാമേ ദേഗാ സമാനാ യേ അസ്മത് നഹീ ഹേ തോ ഫിർ ഔർക്യാ ഹേ. മഹാകാരുണ്യം, ഈ മഹാപ്രതിഭ, ഈ മഹാസംഭവം, ഈ മഹാസംരംഭം, ഈ മഹാനിറകുടം ഈ ലോകത്തിലില്ലായിരുന്നെങ്കിൽ പിന്നെ എന്താ ഈ ലോകത്തിലുള്ളത്? അല്ലാഹു പോലും ആദരിച്ച പ്രവാചകൻ, കരുണയുടെ നിറകുടമായ പ്രവാചകൻ, ലോകത്തിന്റെ കാരുണ്യമായ പ്രവാചകൻ, നമ്മെ നാമാക്കി മാറ്റിയ പ്രവാചകൻ, ആ പ്രവാചകനെ സ്നേഹിക്കലും ആ പ്രവാചകനോടുള്ള ആദരവ് വെക്കലും ആ പ്രവാചകന്റെ വഴികളെ അനുധാവനം ചെയ്യലും അനുകരിക്കലുമാണ് നാളെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ഒരേ ഒരു വഴി. അള്ളാഹു അതിനെ നമുക്ക് തോൽപ്പിക്കുന്ന തരട്ടെ. അള്ളാഹു പോലും ആദരിച്ച പ്രവാചകനാണ്, അള്ളാഹു പോലും ആദരിച്ചു. അപ്പൊ ഞാനും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം, സലാത്ത് ചൊല്ലാ. ഒരിക്കൽ പോലും നബി തങ്ങളെ മറക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ പിന്നെ അല്ലാഹു റസൂലിനെ നമ്മൾ ഓർക്കുന്നത്. സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. എവിടെ പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല് വെച്ച് കയറുമ്പോ അവിടെ ഓർക്കണം നബിതങ്ങളെ. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക. നബിതങ്ങളുടെ പേര് ചൊല്ലണം, ഇല്ലെങ്കിൽ ആ ദുആ സ്വീകരിക്കൂല. ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബാരിക വസല്ലം എന്ന് നമ്മൾ ദുആ കൊണ്ട് തുടങ്ങുന്നത്. അവസാനിപ്പിക്കുമ്പോൾ സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റസൂലിന്റെ കൊണ്ട് തുടങ്ങുക, റസൂലിനെ കൊണ്ട് അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ പിന്നെ എന്താ അബീവേ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം? മുഹമ്മദിക്കി ബാത്തി മുഹമ്മദിക്കി സീറത് സുനി ഔർ സുനായി യേ ജീ ചാഹതാ ഹേ. മുഹമ്മദിക്കി സീറത് മുഹമ്മദിക്കി ബാത്തി സുനി ഔർ സുനായി യേ ജീ ചാഹതാ ഹേ. ജീവിതം, നബിതങ്ങളുടെ വാക്ക്, നബിതങ്ങളുടെ പ്രവൃത്തി, നബിതങ്ങളുടെ അഫ്ആൽ അഹ്വാൽ അഖ്വാൽ ഇതെല്ലാം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന പ്രേമം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം. അല്ലാഹു നമുക്ക് അങ്ങനെ നബിയെ പ്രേമിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ.